നിങ്ങൾക്ക് കറണ്ട് ബില്ല് ശരിക്കും എത്ര വരുന്നുണ്ട്? 2000. 2000 വീട്ടിൽ വരും ഇപ്പൊ വരുന്നത്. ഇതിനു മുമ്പ് വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് എത്ര ബില്ല് വരും? 1600 ആ റേഞ്ച്. അപ്പൊ ഒരു 300 രൂപ കൂടുതൽ വരുന്നുള്ളൂ അല്ലേ? എനിക്ക് 3700 കിലോമീറ്റർ ഓടി പ്രത്യേകിച്ച് എണ്ണന്റെ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്. പൈസ ഒത്തിരി ലാഭം ഉണ്ടായി. 400 രൂപ എനിക്ക് ബില്ല് വന്നിട്ടുള്ളൂ ഈ 4 മാസം കൊണ്ട്. 200 ആയിട്ട് 400 രൂപ അധികം വന്നിട്ടുള്ളൂ. 2 മാസത്തെ ബില്ല് മൂപ്പര് എന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. എനിക്ക് സാധാരണ 395-400 ആ റേഞ്ച് ആണ് സാധാരണ ബില്ല് വരുന്നത്. ഏത് മാസത്തെ ബില്ല്? ജനുവരിയില് അടച്ചതിന്റെ മുന്നത്തെ ബില്ലാണ്. അതെ. അതിനുശേഷം എനിക്ക് ജനുവരിയിൽ ഒന്ന് ബില്ല് 602. ഓക്കെ. ഈ മാർച്ചിലേക്ക് വരുമ്പോൾ 602 നമ്മൾ അടച്ച ബില്ല്. ഓക്കെ. 613. നിങ്ങൾ ആക്ച്വലി ഹൈറ്റ് എത്രയാ? കറക്റ്റ് ഏകദേശം 162. അപ്പോൾ നിങ്ങൾ കാലൊന്ന് നിലത്ത് വെക്കുമോ? പലരും പറഞ്ഞൊരു ബെൻലിംഗ് ഓറിയനെ പറ്റി പലരും പറഞ്ഞൊരു സംഭവമാണ് ഹൈറ്റ് ഭയങ്കര കൂടുതലാണെന്നുള്ളത്. അപ്പോൾ പുള്ളിയുടെ ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ 162 സെൻറ്റിമീറ്റർ ആണ്. ഉണ്ടോ പുള്ളിക്ക് ഇങ്ങനെയാണ് കാലെത്തുന്നത്? അങ്ങനെ ഒരു പ്രശ്നം ഞാനും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളെ ഈ ഒരു ഇതിന് ഇൻവൈറ്റ് ചെയ്യാൻ മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. അതെ. പക്ഷേ അധിക വണ്ടികളും 150,000-150,000 മുകളിലേക്കുള്ള വണ്ടികളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള വണ്ടിനോടുള്ളൊരു ഇത് തീരെ വരുന്നില്ല. അപ്പോൾ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇലക്ട്രിക് വണ്ടി ഇത്രയും പൈസയാണ്, പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാറ്ററി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റാണ്, അങ്ങനെയുള്ളൊരു ധാരണയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരാണ്ട് പെട്രോൾ വണ്ടി തന്നെ യൂസ് ചെയ്യാണ് ഇപ്പോഴും. അപ്പോൾ ആ ഒരു അവർക്കൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ആ പിന്നെ ആദർശ, ഇതിൻ്റെ ബാറ്ററി മോട്ടറ് അതിൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞുതരുമോ? ബാറ്ററി എന്ന് പറയുന്നത് ഡബിൾ ബാറ്ററി ആണ്. ഓ, കാണാൻ പറ്റും. ഡബിൾ ബാറ്ററി ആണ്, നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഫെറോ ഫോസ്ഫേറ്റ് അല്ലേ? അല്ല, ലിത്യം അയോണാണ്. 1.5 kW ആണ് ഒരു ബാറ്ററി. ഒരു ബാറ്ററി അങ്ങനത്തെ 3 kW. അവസാനമായിട്ട് എനിക്ക് ഒരൊറ്റ കാര്യം ചോദിക്കുള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ചോദിക്കുകയാണ്, എനിക്ക് ഈ വണ്ടി നിങ്ങൾ ഓടിക്കുന്ന കണ്ട് ഇഷ്ടപ്പെട്ട്, പക്ഷെ അയാൾക്ക് ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ ഒന്നും അറിയില്ല, ബ്രോ ഞാൻ ആ വണ്ടി എടുക്കട്ടെ, നിങ്ങൾ എന്താ പറയാ? ഞാൻ ആൾക്കാരെ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്കറിയാലോ ഒരാളുടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഒരു റാഷ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ സ്പീഡിൽ പോകുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും ഇത് എടുക്കേണ്ടതെന്ന് ഞാൻ പറയാറുള്ളൂ. കാരണം ഫാമിലിക്കാണെങ്കിലും ഫാമിലിക്കാണെങ്കിലുമൊക്കെ ഓക്കെയാണ്. പിന്നെ ഏതൊരു പെട്രോൾ സ്കൂട്ടർ ഓടിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല അടിപൊളി പവറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നോർമൽ മോഡ് ഇട്ടാൽ നമ്മൾ സാധാരണ ഒരു പണ്ട് ഞാൻ ഓടിച്ചിരുന്നൊരു വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നോർമൽ മോഡിൽ തന്നെ ആ വണ്ടി നമുക്ക് ഈ എന്താ പറയുക ഈ ഒരു ഇത് കിട്ടുന്നുണ്ട്, എന്താ പറയുക വണ്ടിയുടെ ഒരു പവർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പോർട്സിലേക്ക് മാറ്റുന്നതോടുകൂടി നമുക്കൊരു പെട്രോൾ സ്കൂട്ടറിനേക്കാൾ മുകളിലുള്ളൊരു അവസ്ഥയിലേക്കാണ് വരുന്നത്. പിന്നെ അവിടുന്ന് ഹൈപ്പർ ലൈൻ കൂടി പോകുമ്പോഴത്തേക്ക് വേറൊരു ലെവൽ ഫീൽ കിട്ടും വണ്ടി ഓടിക്കാൻ. റേഞ്ച് എത്ര കിട്ടും നോക്കിയിട്ടുണ്ടായിരുന്നോ? നമ്മുടെ വയനാട് ചുരം കയറി കിട്ടാൻ വന്നിരുന്നു, ഒറ്റയ്ക്കാണ് പോയത്. അന്നേരം നമുക്ക് കറക്റ്റ് 130 കിലോമീറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. 130 കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെനിക്കൊന്ന് റീജിയൻ അടക്കമാണോ? റീജിയൻ അടക്കമാണ് കിട്ടിയത്. കാരണം ഹൈ റേഞ്ച് കയറുമ്പം നല്ലോണം ഡ്രോപ്പ് ആവുന്നുണ്ട്, പക്ഷെ തിരിച്ചിറങ്ങുമ്പം നമുക്ക് കൂളർ റേഞ്ച് കിട്ടുന്നുമുണ്ട്. ഉണ്ടല്ലേ. പക്ഷെ കറക്റ്റ് ഒരു പ്ലെയിൻ റോഡിൽ നോക്കിയിട്ടുണ്ടായിരുന്നു എത്ര റേഞ്ച്. പ്ലെയിൻ റോഡ് പോകുമ്പം ഓൾമോസ്റ്റ് 120 കിട്ടും. ഇതിന് എത്ര റേഞ്ച് കിട്ടും നോക്കിയിട്ടുണ്ടായിരുന്നു? നമുക്ക് നോർമൽ മോഡലിട്ടാൽ ഇത് 135. നോർമൽ മോഡലാണ് റൺ ചെയ്യുന്നത്. 135 കിട്ടുന്നുണ്ട്. എക്കോ മോഡുണ്ട്, പക്ഷേ 41 സ്പീഡിൽ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. ആ 170 കിട്ടും. അതിൽ പോയി നോക്കിയിരുന്നോ? 170 കിട്ടും. 170 കിട്ടുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇനി ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നോ? ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാകാൻ ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല ഇതുവരെ. ഞാൻ കഴിഞ്ഞ മാസം വയനാട് പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വയനാട്ടിലൊന്ന് രണ്ട് ഫ്രണ്ട്സിനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഡബിൾ എടുത്ത് പോകുമ്പോൾ കുറച്ച് പ്രശ്നമാണ്, വണ്ടി നിന്ന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല. അതേപോലെ ബ്രോ, ചെറിയൊരു കാര്യം കൂടി, ഞാൻ ഇതിന് മുമ്പ് എത്തറിൻ്റെ വണ്ടി റിവ്യൂ ചെയ്ത സമയത്ത് മറ്റേ ഈ സീറ്റില്ലേ, ഇത് നമ്മൾ അൺലോക്ക് ചെയ്യാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതിലങ്ങനെ പറ്റുമെന്നൊന്ന് നോക്കുമോ? എങ്ങനെ വിടും, ഞാൻ നോക്കാം. ഇതിലെന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. എൻ്റെ ചാർജർ ഉണ്ട്. ആണല്ലേ. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കൈയിട്ടിട്ട് എടുക്കാൻ പറ്റും, നോക്കാം. എടുക്കാൻ പറ്റില്ല. ഉണ്ടോ? അപ്പൊ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ഇത്രയും അത്യാവശ്യം നല്ല കയറ്റമാണ്, നമുക്ക് തോന്നൂല്ലെങ്കിലും നല്ല കയറ്റമാണ്. ഞാൻ വന്നപ്പോൾ അത് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ഈ ഇതിൽ കയറ്റം കയറ്റി നോക്കിയപ്പോൾ വണ്ടി കയറിയിട്ടില്ല എന്നാ പറയുന്നത് അല്ലേ? കയറ്റം കയറിയിട്ടില്ല എന്ന് പറയാൻ കഴിയൂല. നമുക്ക് വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കാലോ അല്ലേ? ഇപ്പൊ രണ്ടാളെ വെച്ചിട്ട് കയറിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ താഴെ നിർത്തി ആ ഭാഗത്ത് നിന്ന് എടുത്ത് എടുക്കുമ്പോൾ സ്പോട്ട് മോഡ് വരെ കയറുന്നില്ല. പക്ഷേ നിങ്ങൾ ഏതൊരു വീട്ടിൽ അവിടെ നിന്ന് പോയ പോലെ എനിക്ക് തോന്നുന്നില്ല. നിന്ന് പോയതല്ല, ഞാൻ നിർത്തിയിട്ട് എടുക്കാൻ ചെക്ക് ചെയ്യുമ്പോൾ. അപ്പൊ ഹൈപ്പർ മോഡ് ഇട്ടാല് ആയിരുന്നു രണ്ടുപേരെ വെച്ചിട്ട് മുകളിലോട്ട് കയറും. കയറൂല സിംഗിളായിട്ട്
സ്പോട്ട് മോഡ് കയറും. പിന്നെ നമ്മൾ നേരെ സ്പീഡിൽ വരികയാണെങ്കിൽ നോർമൽ മോഡിൽ തന്നെ കയറും. അപ്പൊ കയറുന്നില്ല എന്ന് പറയാം, വന്നുകൊണ്ട് കയറ്റുകയാണെങ്കിൽ ഇനീഷ്യൽ ടോർക്കിന് ചെറിയൊരു ചെറിയൊരു സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ അപ്ഡേറ്റ് കൊണ്ട് ശരിയാവുണ്ടാവും. നോർമൽ മോഡാണ് കേട്ടോ. ഓക്കെ, നോർമൽ മോഡിൽ ഒന്ന് കയറ്റി നോക്കട്ടെ. നോർമൽ മോഡിൽ കേറുന്നില്ല, നോർമൽ മോഡിൽ കേറുന്നില്ല, നടക്കൂല മോനെ. എത്ര വെയിറ്റ് ഉണ്ട് ഇത് നോക്കിയേ. അല്ല എത്ര വെയിറ്റ് ഉണ്ട്? ഞാൻ ഏകദേശം 72 kg ഉണ്ട്. 72 kg ഉണ്ടായിട്ട് നോർമൽ മോഡ് ഈ ഒരു കയറ്റം പോലെ കേറുന്നില്ല. ഇനി മാറ്റി മോഡ് മാറ്റി സ്പോർട്സ് മോഡിലേക്ക് ഇട്ടിട്ട് 75 kg ആട്ടോ കയറാൻ പോണത് കയറ്റം. സ്ക്രീനിൽ കാണുമ്പോ ചെറിയ കയറ്റാണെന്ന് തോന്നുന്നു, പക്ഷെ അത്യാവശ്യം വലിയ കയറ്റാണേ. ഫുൾ ത്രോട്ടിൽ കൊടുക്ക്, ഫുൾ ത്രോട്ടിൽ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര 75 kg? 100 kg. 175 kg ആട്ടോ കയറ്റം കയറാൻ പോണത്. പോട്ടെ അല്ലേ. ഇനി ഒരു മോഡ് മോഡുണ്ട്, ഹൈപ്പർ മോഡുണ്ട്. അപ്പൊ ഹൈപ്പർ മോഡിൽ ചേഞ്ച് ചെയ്തിട്ട് ഫുൾ ത്രോട്ടിൽ ഫുള്ളാണ്. ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ആ അത് തുറക്കാം. ഇത് നമുക്ക് ഇതിൽ വരുന്നത് ചാർജിങ് പോർട്ടാണ്, വേറെ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും വരുന്നില്ല. ചാർജിങ് പോർട്ട് വരുന്നത് ചാർജിങ് പോർട്ട് അല്ല, ഞാൻ ഇതിന്റെ ക്വാളിറ്റി നോക്കി, ഇതിന്റെ ക്വാളിറ്റി കുറച്ച് മോശമാണ്. അതിന്റെ ക്വാളിറ്റി ഒരു പല വണ്ടിയിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഒരു യൂട്ടിലിറ്റി ബോക്സ് ക്വാളിറ്റി ഭയങ്കര കുറവാണ്. അത് എന്താണെന്നറിയില്ല, ഇലക്ട്രിക് വെഹിക്കിൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ മൊബൈൽ ചാർജുള്ള ഓപ്ഷൻ, മൊബൈൽ ചാർജിങ് മൊബൈലിന്റെ ഉള്ളിൽ തന്നെ വെക്കല്ലേ. മൊബൈൽ ഇതിന്റെ ഉള്ളിൽ വെക്കുക. അതേപോലെ ബ്രോ, ഇതിൽ ഞാൻ ഒരു കാര്യം കണ്ടെന്ന് വെച്ചാൽ, സാധാരണ വണ്ടികളിൽ ലിത്യം അയൺ ബാറ്ററിയാണ് അല്ലേ, ഈ വണ്ടിയിൽ വരുന്നത് ലിത്യം ഫെറോഫോസ്ഫേറ്റ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് അതിന് കുറച്ചും കൂടി എനിക്ക് തോന്നുന്ന സാധാരണ വണ്ടികളിൽ നിന്നും ഇതിന് വെയിറ്റ് കൂടാനുള്ള കാരണം, ഇതിന് ഇത് കുറച്ച് സൈസ് കൂടുതലാണ്. സൈസ് കൂടുതലാണ് ചിലപ്പോ ഇതിന്റെ എന്താ കിലോമീറ്റർ കൂടാൻ, കിലോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കും ചിലപ്പോൾ സൈസ് കൂട്ടാൻ കാരണം. അതേപോലെ കുറച്ചും കൂടി സേഫ്റ്റി ഫീച്ചേഴ്സ്, സേഫ്റ്റി ഉണ്ട്, ഫയർ സേഫ്റ്റി ഉണ്ട്, ചാൻസ് ഇല്ല. അതേപോലത്തെ കുറച്ച് സേഫ്റ്റി ഫീച്ചറും കൂടി ഇത് കൊടുത്തിട്ടുണ്ട്. 96,000 rupees കൊടുത്ത് വാങ്ങിയ ഈ വണ്ടിക്ക് ശരിക്കും 100,000 rupees 3 വർഷം കൊണ്ട് തിരിച്ച് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പം പെട്രോൾ അടിക്കുന്നതിന് ബദലി നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ്, സീസൺ ടിക്കറ്റ് എടുക്കൂലേ, അതേമാതിരി ഇതിന് മുൻകൂട്ടി പൈസ കൊടുത്തിട്ട് നമ്മൾ പെട്രോളിൻ്റെ പൈസ ഒക്കെ കൊടുത്തു എന്നുള്ള മനസ്സിൽ വിചാരിച്ചാൽ മതി. അങ്ങനെ 3 വർഷം കഴിഞ്ഞാൽ ഈ വണ്ടി ബാക്കിയാവും, ബാറ്ററി തീരും എന്നുള്ള കണക്കാക്കിയാലും ലാഭമാണ്. ദയവ് ചെയ്ത് സഹോദരങ്ങളെ, ആരും ഓല ഈ സ്കൂട്ടർ എടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, അപേക്ഷ. ആരെങ്കിലും അങ്ങനെ ഓല ഈ സ്കൂട്ടർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് വേണ്ടെന്ന് വെക്കുക. കെട്ടിൻ്റെ പണി കൂടെ കിട്ടും. ഈ റിപ്പയർ ആകാത്ത ഒരു വണ്ടിയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ പോവാം. ഈ വരുന്ന വണ്ടികളൊക്കെ 15 ദിവസത്തിനും 10 ദിവസത്തിനും റിപ്പയർ ആകുന്നതുകൊണ്ട് ഈ സിസ്റ്റം മുന്നോട്ട് പോകില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് യൂണിവേഴ്സലാണ്, ഇത് യൂണിവേഴ്സലാണ്. ശരി, ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി പ്രൊട്ടക്ഷൻ ഇല്ല. ആക്ച്വലി വണ്ടിക്ക് പ്രൊട്ടക്ഷൻ നമ്മൾ ഇതിപ്പോ ഒന്ന് ചെരിച്ച് കാണിച്ചു വണ്ടി. ആ ഏതെങ്കിലും സൈഡിലേക്ക് ചെരിച്ചാൽ മതി ഇങ്ങോട്ടല്ലേ. അപ്പൊ അതിന്റെ സേഫ്റ്റി നമ്മൾ എത്രത്തോളം ഉണ്ട്? ഇപ്പൊ വീണ് കഴിഞ്ഞാല്, വണ്ടി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ആ ഗാർഡ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കണ്ടോ, ഇതല്ല ആദ്യം മുട്ടുന്നത്? ആദ്യം നിലത്ത് കുത്തുന്നത് 1 മിനിറ്റ്. ആ അതെ 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 അല്ലേ. ആ പ്രജീഷ് ബ്രോ, എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ, ഈ റിവോൾട്ടിനുള്ള ഏറ്റവും വലിയൊരു ഞാൻ കണ്ട ഒരു പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന് ഇവിടെ ഒരു ക്രാഷ് ഗാർഡ്, അത് അവിടെ യാതൊരു ഓപ്ഷനും അവർ കൊടുത്തിട്ട് കൊടുക്കണം. ഇതിൽ എങ്ങനെ റൈഡിങ് കംഫർട്ട് എങ്ങനെ ഉണ്ട്? കാരണം നിങ്ങളെ റിവ്യൂ കണ്ടിട്ട് കുറെ ആൾക്കാർ ഈ വണ്ടി വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അവർ വാങ്ങിച്ചതിന് ശേഷം ഒന്നെങ്കിലും നിങ്ങളെ അല്ലെങ്കിൽ എന്നെ തെറി പറയൂ, അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. അപ്പൊ ഉള്ളത് ഉള്ളതുപോലെ പറയുക. റൈഡിങ് കംഫർട്ട്, ഈ സസ്പെൻഷൻ ഭയങ്കര പ്രശ്നമാണ്. അതൊന്ന് അത് സെറ്റ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി പക്കയാണ്. ഇത് വിന്റേജ് അല്ലേ സൗണ്ട്? വേറെ സൗണ്ട് ഒന്നും മാറ്റാൻ പറ്റുമോ? എക്ലിപ്സോ? ഒന്ന് ഓടിച്ച്. ബോൾട്ട്? ഏതാ? ബോൾട്ട്. ബോൾട്ട് അല്ലേ?
പ്രോക്സിമിറ്റി അൺലോക്ക്. നമ്മൾ സ്കൂട്ടറിന് അടുത്ത് നിന്ന് അകലുമ്പോൾ ലോക്ക് ആവും, അടുത്ത് വരുമ്പോൾ ഓൺ ആവും, അൺലോക്ക് ആവും. അൺലോക്ക് ആവും. ഓക്കെ, അതായത് ഹീറ്റിംഗ് ഇഷ്യൂ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ഒരു 6 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോഴുള്ളൂ, അല്ലാണ്ട് ചെറിയ കയറ്റങ്ങളൊന്നും കയറുമ്പോ അങ്ങനെ പ്രശ്നമില്ലല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് കയറ്റം കയറുമ്പോ രണ്ടാളെ വെച്ചിട്ട് കയറ്റം വേണം. അത് രണ്ടാളെ വെച്ചാൽ നമ്മൾ ട്രൈ ചെയ്ത് രണ്ടാളെ വെച്ചാലാണ് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർക്ക് ആ ഒരു ഇഷ്യൂ തോന്നിയത്. ഓക്കെ, ഇതിന്റെ റേഞ്ച് എങ്ങനെ കിട്ടുന്നുണ്ട്? റേഞ്ച് നമുക്ക് അന്ന് ഏകദേശം കമ്പനി പറയുന്ന മാതിരി തന്നെ 140 അടുത്ത് കിട്ടിയിട്ടുണ്ട് അന്ന് അവിടെ നിന്ന് വരുന്ന ഡ്രൈവർ. പക്ഷെ അതിനുശേഷം എനിക്ക് 140 കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷെ അന്ന് നിങ്ങൾ വണ്ടി ഓടിച്ചിരുന്നത് നോർമൽ മോഡലായിരുന്നോ? ഈ അല്ല, ഇക്കോ മോഡലാണ് വന്നത്. എക്കോ മോഡലാണ് വന്നത്, ഫുൾ ഇക്കോ മോഡൽ. അതുകൊണ്ടായിരിക്കും ഫുള്ള് കിട്ടിയത് അല്ലേ? പക്ഷെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഒരുപാട്, അല്ല ഇവിടെ ഞാൻ എക്കോ തന്നെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ നോർമൽ മോഡലിലേക്ക് ഇടാറുള്ളൂ. ഓക്കെ, എന്നാലും എനിക്ക് എക്സാക്ട് ഇപ്പോൾ ഒരു 100 കിലോമീറ്ററിന്റെ അടുത്ത് കിട്ടുന്നുള്ളൂ അല്ലേ? 100 മോഡലേക്ക് കയറുന്നില്ല ഇപ്പോൾ. ഇല്ല അല്ലേ? ഇല്ല, 150 പെട്രോൾ ഞാൻ ഡെയിലി അടയ്ക്കണം. അത് വെച്ച് നോക്കുമ്പോ ഇതിൽ ലാഭമാണ്. എനിക്ക് ഏകദേശം 2 ദിവസത്തേക്ക് ഇപ്പൊ 20 രൂപ ചാർജ് വരുള്ളൂ. അത്രേ ആവുന്നുള്ളൂ അല്ലേ? 2 ദിവസത്തേക്ക് 20 രൂപ. അടിപൊളി. ഞാൻ വണ്ടി എടുത്തിട്ടിപ്പോ ഒരു 5 മാസം കഴിഞ്ഞ് റേഞ്ച് ഏതാണ്ട് 108 കിലോമീറ്റർ എനിക്ക് കിട്ടുന്നുണ്ട്, 3 മണിക്കൂർ ചാർജിങ്. പിന്നെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. വന്നതാകെ ബ്രേക്ക് പാഡ് മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ. 5,000 കിലോമീറ്ററിൽ ബ്രേക്ക് പാഡ് മാറ്റി, വേറെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 11,169 കിലോമീറ്റർ ഞാൻ ഇപ്പോൾ ഓടിക്കഴിഞ്ഞു. ഇതിൽ എനിക്ക് മേജറായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഒരിക്കലും ഒരു ബ്രേക്ക് പാഡിന് ഇങ്ങനെ സൗണ്ട് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമ്മൾ അവരെ സർവീസ് സെൻ്ററിൽ വിളിച്ച് പറഞ്ഞു, അവർ തന്നെ വന്ന് അത് ശരിയാക്കുകയും ചെയ്തു. സാധാരണ കയറ്റങ്ങളൊക്കെ രണ്ടാളെ വെച്ചിട്ട് തന്നെ കയറുന്നുണ്ട്. അങ്ങനെ വണ്ടിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു കറണ്ട് ബില്ലിൽ എനിക്ക് 2 മാസത്തെ കറണ്ട് ബില്ലിൽ 1,000 രൂപ അധികം വന്നിട്ടുണ്ട്. ഇത്രയിൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത വന്നിട്ടുള്ളൂ. ഇത് ലാഭമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ശരി, ഇതിപ്പോൾ ആപ്പ സിറ്റി എടുത്തിട്ട് ഞാനിപ്പോൾ 2 വർഷത്തിൽ ഇപ്പം 2 മാസം കൊണ്ട് കഴിഞ്ഞാൽ 2 വർഷമാവും. പിന്നെ 67,000 കിലോമീറ്റർ ഓടി. ചെറുങ്ങനെ ഒരു 55 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു കയറ്റം വലിയാൻ ഒരു പ്രയാസമുണ്ട്. അല്ലാണ്ട് വേറെ മെയിൻ്റെനൻസ് ഒന്നും ഇതുവരെ വന്നില്ല. സർവീസ് വളരെ മോശമാണ്. കാരണം അവിടെ കൊണ്ടു ചെന്നാൽ നാളെ കൊണ്ടുവരാൻ തീരെ ഇതിൻ്റെ എന്താണ് മെക്കാനിക് ആൾക്കാരില്ല, അതാണ് പ്രോബ്ലം. അപ്പോൾ അങ്ങോട്ട് സർവീസിന് പോകാൻ ഭയങ്കര മടിയാണ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവനൊന്നും സഹിക്കുക, അല്ലാണ്ട് വണ്ടി കുഴപ്പമില്ല. എന്തായാലും നല്ല എന്താ പറയുക, നല്ല റോഡ് ഗ്രിപ്പുണ്ട്, അത്യാവശ്യം വെയിറ്റും ഉണ്ട് വണ്ടിക്ക്. കുഴപ്പമില്ല, ഓടിക്കാൻ നല്ല സുഖമാണ്. എന്തായാലും നല്ല കംഫർട്ടാണ് വണ്ടി, കുഴപ്പമില്ല. മുൻപ് യൂസ് ചെയ്ത വണ്ടി ഏതാ? മുമ്പ് ഞാൻ പിന്നെ ഹീറോ. ഇപ്പൊ പെട്ടെന്ന് ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ള കാരണം എന്താ? പെട്രോളിന് വില അധികം, പിന്നെ സൗകര്യം ഓടിക്കാനുള്ള സൗകര്യം അതൊക്കെയാണ്. ഇത് വളരെ ഹെവിയാണ്, വണ്ടി ഹെവിയാണെങ്കിലും ഇറ്റ് ഈസ് വെരി ഈസി ടു റൈഡ്. ഓക്കെ, ചെത്തി പോവാന്നുള്ളതാണ്. ആക്ച്വലി ഇതിനൊപ്പം മുമ്പ് ഉപയോഗിച്ച വണ്ടി ഏതായിരുന്നു? മുമ്പ് ഉപയോഗിച്ചത് ഞാൻ ഇത് 3-ാമത്തെ വണ്ടിയാണ് എൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ. ഓക്കെ, ഞാൻ 11 വർഷമായി ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് കടന്നിട്ട്. ആ സമയം തന്നെ ബൈക്ക് ഉണ്ട്, ബൈക്ക് CBC ആണ് എൻ്റെ. അപ്പോൾ പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ തുടങ്ങിയതിനു ശേഷം ഞാൻ അത് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ള കാരണം പെട്രോളിൻ്റെ വിലയും കൺസപ്ഷനും, പിന്നെ മൈലേജ് കുറവാണ് CBC ക്കൊക്കെ. അപ്പോൾ പെട്രോളിൻ്റെ വില തന്നെയാണ്. നല്ല ഡിഫറൻസ് വരുന്നു, നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഏകദേശം ഒരു 3,500 പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യണം, 2,500 എനിക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്. 2,500 ലാഭം കിട്ടും. ഏത് മാസത്തിൽ? അതില്ല, ഞാൻ താഴത്ത് ഒരു വണ്ടി ഉണ്ട്. നിങ്ങളെ വണ്ടി ഇല്ല? കുറേ എടുത്തിട്ട് ഇല്ല, ഇപ്പൊ ഒരു 3 മാസമായതല്ലോ. ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടി? ഇപ്പൊ ഒരു 4,000 കിലോമീറ്ററോളം. 4,000 കിലോമീറ്റർ ഓടി അല്ലേ? എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി സൂപ്പർ ആണ്. ആണല്ലേ? നിങ്ങൾ ആക്ച്വലി മുമ്പ് യൂസ് ചെയ്ത വണ്ടി ഏതാണ്? മുമ്പ് സുസുക്കിന്റെ GS ആയിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറാനുള്ള എന്തെങ്കിലും കാരണമുണ്ടോ? അപ്പൊ നമുക്ക് പെട്രോൾ ആണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, എക്കോണമിക്കലായിട്ട് കിട്ടുകയും ചെയ്യും. പെട്രോളിന്റെ വില കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ് നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ എത്ര പെട്രോൾ ചെലവുണ്ടായിരുന്നു? എനിക്കൊരു 5,000 രൂപയെങ്കിലും പെട്രോൾ അടിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ എത്ര വരുന്നുണ്ട്? ഇപ്പൊ ശരിക്കും വരുന്നത് പറഞ്ഞാല് നമുക്കൊരു ഏതാണ്ട് അവരെ പോയിന്റ് ഉണ്ട്, അവിടുന്ന് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 1,000-1,500 രൂപേന്റെ അടുത്ത് വരുന്നുള്ളൂ. അത്രേ വരുന്നുള്ളൂ. നല്ല ഡിഫറൻസ് ഉണ്ട്, നല്ല വ്യത്യാസം. നിങ്ങൾ ഹാപ്പിയാണ്? ഹാപ്പിയാണ്.
ഇതിപ്പോ പെട്ടെന്ന് ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ള കാരണം എന്താ? നമ്മുടെ സാമ്പത്തികം പിന്നെ പോരാത്തതിന് പറഞ്ഞാല് ഡീസൽ പെട്രോൾ അടിച്ചിട്ട് പെട്രോൾ അടിച്ച് മതിയായില്ലേ? മതിയായി, വെയിറ്റ് കൂടുകയാണ്. പിന്നെ ഒന്നാമത്തത് ഓട്ടോമാറ്റിക് ആയിട്ട് മൈലേജ് കുറയും ചെയ്യാണ് പുതിയ. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഇലക്ട്രിക് ആകുമ്പോ ഒരു സുഖം വേറെ ഒന്നും ഉണ്ട്, നമ്മളെ കയ്യിൽ ഒരു 10 രൂപ ഒക്കെ ഉണ്ടാവും. കാര്യമായിട്ടുള്ള ചെലവ് അതിലേക്കാണല്ലോ, 10-300 രൂപയൊക്കെ പെട്രോൾ അടിക്കലുണ്ട് ഡെയിലി. അപ്പൊ അത് കഴിഞ്ഞ് ഒഴിവായി കിട്ടി. നമ്മളിപ്പോ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 3000 കിലോമീറ്റർ ഓടി അല്ലേ. ഓക്കെ, എങ്ങനെയുണ്ട് വണ്ടി? ആക്ച്വലി വണ്ടി വാങ്ങാനുള്ള കാരണം എന്താ? വണ്ടി പെട്രോളിന്റെ വില കൂടിയതിനെ കൊണ്ടല്ലേ. എങ്ങനെയാ, ഹാപ്പിയാണോ വന്നിട്ടിപ്പോ? നിങ്ങൾ എന്തിനാ വർക്ക് ചെയ്യുന്നത്? പൊട്ടാഫോ. പൊട്ടാഫോ അല്ലേ. നിങ്ങള് വണ്ടി എടുക്കാനുള്ള കാരണം എന്താ? ആക്ച്വലി വണ്ടി ഇപ്പോ നല്ല പെർഫോമൻസ് ആണ്, പിന്നെ ഫ്യൂവൽ എക്സ്പെൻസ് നല്ല ലാഭമാണ്, വർക്കിന് അനുയോജ്യമായ വണ്ടിയാണ്. അതായത് പെട്രോള് ലാഭിക്കാൻ അല്ലേ, പെട്രോളിന്റെ വില കൊണ്ടാണ് നിങ്ങൾ എടുത്തത്? വലിയ ലാഭം തന്നെ ഉണ്ട്. എങ്ങനെ, ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ആണല്ലേ, വണ്ടി പെർഫോമൻസ് അടിപൊളിയാണ്. ആണല്ലേ, ഓക്കെ. അപ്പൊ ഇതിന്റെ മുമ്പ് നിങ്ങൾ യൂസ് ചെയ്ത വണ്ടി ഏതായിരുന്നു? ആക്റ്റീവായിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ. നിങ്ങൾ പെട്ടെന്ന് ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ള എന്തെങ്കിലും കാരണമുണ്ടോ? ആ വണ്ടി കുറച്ച് പഴക്കായിരുന്നു, അപ്പൊ അത് മാറ്റാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ ഇലക്ട്രിക് ഇങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല, വണ്ടി നന്ന് ചെലവ് കുറവാണെന്നുള്ളതൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴ് അങ്ങനെ ഇതിലോട്ട് വന്നതാണ്. ഇതിപ്പോ എന്താ ഇങ്ങനെ ഇവിടെ കുടുങ്ങി പോയതാണ്? നിങ്ങൾ ചാർജ് തീർന്നതാ? അല്ലല്ല, ചാർജ് ഉണ്ട്. ഞാൻ പിന്നെ പോകുന്ന വഴിക്ക് ചാർജ് ആക്കിട്ട് പോവാം. ഫുൾ ആക്കിട്ട് പോവാന്നല്ലേ. ഇതിൽ എത്ര ടൈം എടുക്കും ഫുൾ ചാർജ് ആവാൻ? ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ ആവും. 3/4 മണിക്കൂർ ഉണ്ടാവും അല്ലേ. നിങ്ങൾ ഇതിന്റെ മുമ്പ് ഏത് വണ്ടിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ആദ്യം ആക്സസ് ഉപയോഗിച്ചിരുന്നു. ആക്സസ്? പെട്ടെന്ന് ഇങ്ങനെ ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ള എന്താ കാരണം ഉണ്ടോ? പെട്രോളിന്റെ വില കൂടുന്നതുകൊണ്ട് അങ്ങനെ മാറിയതല്ലേ. നിങ്ങൾ ആദ്യം യൂസ് ചെയ്യുന്ന പെട്രോൾ യൂസ് ചെയ്യുന്ന സമയത്ത് 2 മാസം എത്ര ബില്ല് വരുന്നുണ്ട്? ഡെയിലി 150. ഡെയിലി 150 അല്ലേ. അതായത് ഒരു 4500 പെട്രോൾ അടിക്കുന്നുണ്ട്. ഇപ്പൊ 2 മാസം എത്ര ബില്ല് വരുന്നുണ്ട്? ഇപ്പോ എനിക്ക് തോന്നുന്നൊരു 400 ചോടേയുള്ളൂ. 400 ചോടേയുള്ളൂ. ആ വീട്ടിലെ ബില്ല് അത്രേ വരുന്നുള്ളൂ. ഇത് ഏകദേശം എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് റേഞ്ച്? 75 കിലോമീറ്റർ. അത് കമ്പനി പറയുന്നതാ? നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? നമ്മളും അത്തത്തിന് ഏകദേശം ഒക്കെ കിട്ടുന്നുണ്ട്. നോക്കിയിട്ടുണ്ടോ? അത് എന്നാലും ഒരു 60 ലൊക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങും. 60 ചാർജ് ചെയ്യാൻ തുടങ്ങും. എന്നാലും ഏകദേശം 75 കിലോമീറ്റർ ഓടുന്നുണ്ട് അല്ലേ. എങ്ങനെയുണ്ട് വണ്ടി? നിങ്ങള് കറണ്ട് വണ്ടി ഇറങ്ങിയാൽ ഏറ്റവും നല്ല വണ്ടി എല്ലാവരും അഭിപ്രായം ചെയ്തു. അതേപോലെ ശ്രീലേട്ട, നിങ്ങളിപ്പോ 1.5 വർഷം യൂസ് ചെയ്ത ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നോ വണ്ടിന്റെ അകത്ത് ഓടിച്ചോണ്ടിരിക്കുമ്പോഴോ? നമ്മളെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ബാറ്ററി 0 കാണിക്കും. ബാറ്ററി പെട്ടെന്ന് 0 കാണിക്കും. അതിന്റെ ഒരു മെയിൻ വിഷയം എന്ന് വെച്ചാൽ ഈ പ്ലഗ് ലൂസ് ആവണതാണ്. നമ്മളെ ബാറ്ററി മോളിൽ വരണം. അതായത് ഇവിടെ ഇവിടെ കാണിക്കില്ലേ, ഇവിടെ നമ്മള് മീറ്റർ 0 കാണിക്കും. വണ്ടി ഓടിക്കൊണ്ടിരിക്കും, പക്ഷേ 0 കാണിക്കും. നിന്ന് പോകത്തൊന്നുമില്ല. പക്ഷേ ഒരു 3-4 കിലോമീറ്റർ കഴിയുമ്പോൾ നിൽക്കും. നമ്മളെ ഓല എന്ന് പറഞ്ഞ വണ്ടിക്ക് ഇതേപോലെ ഒരു ഡോക്ടർ കത്തിച്ച ഓർമ്മയുണ്ട്. അത് ഇതേ പ്രശ്നമായിരുന്നു, പെട്ടെന്ന് 0. പക്ഷേ അതിൽ വേറെ പ്രശ്നം ഉണ്ടായിരുന്നു, വണ്ടി ഓടത്തില്ല, നിന്ന് പോകും. കുറച്ച് കഴിഞ്ഞാല് ഇത് വണ്ടി ഓടും, ഒരു 4-5 കിലോമീറ്റർ കഴിയുമ്പോൾ നിൽക്കും. ഓ, അങ്ങനെ അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഉണ്ടായി. അതിലെ മെയിൻ വിഷയം എന്നുള്ളത് നമ്മളെ ഈ ബാറ്ററി ഇരുന്ന് കുലുങ്ങി കുലുങ്ങി ആ മുകളിലത്തെ പ്ലഗ് ലൂസ് ആവും. ഞങ്ങളുടെ ഷോറൂം ആയിരുന്നു തൊടുപുഴത്തെ ഷോറൂം. അപ്പോൾ അവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കും ചെയ്യത്തില്ല. നമുക്ക് നമ്മുടെ വണ്ടി തന്നെ പണിയാൻ സമയമില്ല. വേറെ ഷോറൂമിലെ വണ്ടികൾ പണിയാൻ നമുക്ക് ഒട്ടും സമയമില്ല. അങ്ങനെ ചെയ്യാൻ വാറണ്ടി കിട്ടത്തില്ല, മറുപടിയില്ലെന്ന് പറഞ്ഞു. നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താ? ടോബിൻ. ടോബിൻ. എന്റെ പേര് അഖിൽ. അഖിൽ. ഓക്കെ ഓക്കെ. ഇതൊരു ഇലക്ട്രിക് വണ്ടി അല്ലേ? ഇലക്ട്രിക്. ഇലക്ട്രിക്. ഏതാ വണ്ടി? ഏതാ കമ്പനി? ഏതാ? ഇത് കൊമാക്കിയുടെ TN95 എന്ന് പറഞ്ഞ മോഡൽ. TN95 അല്ലേ. അപ്പൊ നിങ്ങൾ ഇതിൽ എങ്ങോട്ടൊക്കെ ആക്ച്വലി പോകുന്നത്? റോൾ ഇന്ത്യ ട്രിപ്പ്. അപ്പൊ ആക്ച്വലി ഈ വണ്ടിയിൽ എത്ര ബാറ്ററി ഉള്ളത്? രണ്ട് ബാറ്ററി. വണ്ടി വാങ്ങിക്കുമ്പോ എത്ര ബാറ്ററി? എത്ര 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 വോൾട്ട് അത്? അല്ല, ഐ മീൻ എത്ര കപ്പാസിറ്റി ഇത്രയുണ്ട്? അത് 50 AH 72 വോൾട്ടിന്റെ ബാറ്ററി. ബാറ്ററി. അതേപോലത്തെ ഒന്നും കൂടി നിങ്ങൾ എക്സ്ട്രാ എക്സ്ട്രാ നിങ്ങൾ ഇവിടെ ഇവിടെ വെച്ചു? നമ്മുടെ കമ്പനി തന്നെ മേടിച്ചിട്ട്. ഇപ്പൊ നമുക്ക് ഏകദേശം ഞാനിപ്പോ ഒരു ദിവസം 100 കിലോമീറ്റർ ഇത് ഓടുകയാണെങ്കിൽ ഏകദേശം നമ്മളിപ്പോ ഒരു 9000 രൂപന്റെ ഡീസൽ വരും, പെട്രോൾ വരും. ഇത് നമ്മ വണ്ടി സാധാരണ ഫ്യൂവൽ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ 9000 വരുന്നത് ഒരു വർഷത്തേക്ക് ഏകദേശം 1,08,000 രൂപയോളം വരും. അപ്പം 3 വർഷത്തേക്ക് ഏകദേശം 3 ലക്ഷം രൂപയോളം അതിലേക്ക് നമുക്ക് 324,000 രൂപേൻ്റെ അടുത്ത് വരുന്നത് നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു 20% ബാറ്ററിയിൽ നിന്ന് മാറ്റി വെച്ചാൽ 80% നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് തന്നെയല്ലേ. ശരിയാ. വണ്ടി നല്ല വണ്ടിയാണ്, കൊണ്ട് നടക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ. പക്ഷെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞവരാണ് ഇതിന്റെ ചെറിയ ഫോൾട്ടുകളൊക്കെ മനസ്സിലാക്കുന്നത്. ഒന്നാമത് ഇതിന്റെ സ്പെയർ പാർട്സ് കിട്ടുന്നില്ല. ഷോറൂമിൽ പോയ സാധനം നമ്മളെ സമയത്തിന് കിട്ടുന്നില്ല. ഓക്കെ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വണ്ടി പ്രഷർ പമ്പ് ഇട്ട് അടിക്കാൻ പാടില്ല. ബാക്കിലത്തെ വീല് മോട്ടർ കത്തിപ്പോവും. അങ്ങനെ കത്തിപ്പോയിട്ടാണ് കമ്പനി കൊണ്ടുപോയിട്ട് ഏറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മാറ്റി തന്നത്. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 32,730 കിലോമീറ്റർ. 32,000 കിലോമീറ്റർ ഓടിയല്ലേ. എങ്ങനെയുണ്ട് വണ്ടി? ബെൻസ് പോകുന്ന പോലെ സുഖം ഉണ്ടാവും. എത്ര ഓടിച്ചാലും
വണ്ടി ഓടിച്ചായിട്ട് അറിയില്ല. ആണല്ലേ, നിങ്ങൾ വണ്ടി വാങ്ങിക്കാനുള്ള കാരണം? ഇതിന് മുമ്പ് നിങ്ങൾ എടുത്ത വണ്ടിയായിരുന്നു? ഇതിനു മുമ്പ് ഞാൻ എൻ്റെ സിഗ്നസ് ആൽഫ ഉണ്ടായിരുന്നു, ആക്റ്റീവ് ഉണ്ടായിരുന്നു. ആ പെട്രോൾ വണ്ടികളാണ് യൂസ് ചെയ്തത്? ഒക്കെ പെട്രോൾ വണ്ടിയാണ്. ആദ്യമായിട്ടാണ് ഇലക്ട്രിക് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ള കാരണം എന്താ? വണ്ടി മാറണം ആഗ്രഹിക്കുമ്പോഴാണ് ഇങ്ങനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞത്. ഓലെ ഇറങ്ങുമ്പോഴാണ് ഇത് ഫ്ലാഷ് ആയത്. പിന്നെ ഓലെ വേണോ ഇത് നല്ല വണ്ടിയാണ് ഇത് വേണോ എന്ന് ആലോചിക്കുമ്പോ ഓലയിലൊക്കെ ഓൺലൈൻ ആയിരുന്നു. അതെ, ഇത് നേരിട്ട് പോയി ചോദിക്കാൻ ആളുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഞാനത് പ്രിഫർ ചെയ്തു. ഓ 39,000 കിലോമീറ്റർ ഓടിയില്ലേ? അതായത് 40,000 ഇനി ചില്ലറ കിലോമീറ്റർ കൂടെ ഉള്ളൂ. അതായത് ഓൾമോസ്റ്റ് 40,000 കിലോമീറ്റർ ഓടിയില്ലേ? ബ്രോ, ഇതിന്റെ മുമ്പ് യൂസ് ചെയ്ത വണ്ടി ഏതായിരുന്നു? ഞാൻ പൾസറിന്റെ 220 ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ള കാരണം എന്താ? കാരണം ഞാനിപ്പം ഓൾറെഡി ഫീൽഡ് വർക്കിലാണ് ഞാനിപ്പം. ഓക്കെ, അപ്പൊ എനിക്ക് ഒരു ദിവസം ഒരു 100 കിലോമീറ്റർ എടുത്ത് ഓട്ടം വരും. ഒരു ദിവസം 100 കിലോമീറ്റർ? അതെ. അപ്പൊ പൾസറിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഒരു 100 കിലോമീറ്റർ ആണെങ്കിൽ എനിക്ക് ഒരു ദിവസം ഒരു 200 റുപ്പീസിന്റെ പെട്രോൾ എക്സ്പെൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഇതും ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെനിക്ക് 80 കിലോമീറ്റേഴ്സ് ഓടാൻ വേണ്ടിയിട്ട് 23 രൂപയുടെ കറണ്ട് ആവശ്യം വരുന്നുള്ളൂ. 27,600. ഓ, അപ്പോൾ നല്ല ഓട്ടമുണ്ടല്ലോ അല്ലേ. ഓ, അപ്പോൾ ഡെയിലി എത്ര കിലോമീറ്റർ ഓടും? ഡെയിലി 100-150 ഓടും. 150 ഓടും. അപ്പോൾ എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ എസിന് വർക്ക്. ഒരു വർഷം യൂസ് ചെയ്തതിനെ കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിന് മുമ്പ് യൂസ് ചെയ്ത പെട്രോൾ വണ്ടി ഏതായിരുന്നു? ഏവിയേറ്റർ. ഏവിയേറ്റർ. ആ സമയത്ത് നിങ്ങൾക്ക് 2 മാസത്തെ ബില്ലും പെട്രോളായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് 2 മാസം ഉപയോഗിക്കുമ്പോൾ പെട്രോൾ എത്ര എക്സ്പെൻസ് വരാറുണ്ടായിരുന്നു? ഡെയിലി ഒരു 350 വരും. 300 വയ്ക്കുമ്പോൾ തന്നെ ഒമ്പത് ഒരു 18,000 രൂപ 2 മാസത്തേക്ക് അല്ലേ? ഒരു ഏവറേജ് ഒരു 20 താഴത്ത്. അതെ. ആ സ്ഥാനത്ത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് എത്ര വരുന്നുണ്ട്? ഒരു 1,500. 1,500 അത് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ മുമ്പ് എത്രയായിരുന്നു? എത്ര കൂടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കറണ്ട് ബില്ല്, കറണ്ട് ബില്ല് ഇപ്പം എത്ര വാങ്ങിയതിന് ശേഷം എത്ര കൂടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതന്നെ എക്സ്ട്രാ 1,500 ഓൾറെഡി വീട്ടിൽ വരുന്നതാണ്. വണ്ടിയുടെ കാര്യത്തിൽ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഓൾമോസ്റ്റ് 50 കിലോമീറ്റർ ഒരു ദിവസം എനിക്ക് റൈഡ് ഉണ്ട്. നിങ്ങൾ ആക്ച്വലി പെട്രോൾ വണ്ടി ഏതായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഞാൻ ആക്സസ് ആണ് യൂസ് ചെയ്തത്. ആക്സസ്. പെട്ടെന്ന് ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ള വല്ല കാരണമുണ്ടോ? ഒരു ഇലക്ട്രിക് യുഗം ഇങ്ങനെ മാറി വരികയാണ്. പിന്നെ ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോ ഇങ്ങനെ നോക്കി ഏതൊരു ഓല പിന്നെ ചേതക്കാണ് കമ്പാരിസൺ ചെയ്തിരുന്നത്. ഏതൊരു അന്ന് ഒരു എക്സ്പീരിയൻസ് സെന്റർ ഉണ്ട്, അതൊരു പോസിറ്റീവ് ആയിട്ട് നമ്മൾ എടുത്തത്. അങ്ങനെയാണ് ഏതറിലേക്ക് എത്തിപ്പെട്ടത്. എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ഓക്കെ ബ്രോ, താങ്ക് യു. പരിപാടി എങ്ങനെയാണെങ്കിൽ ചിപ്പാണ്. ആ ചിപ്പ് ബാറ്ററിയിലെ പൈസ തുറന്ന് ബാറ്ററി വെച്ചാൽ ഇത് തുറക്കുമ്പോൾ ചിപ്പ് വെച്ചാൽ ഇത് കാലി ഒരു കാലി ഉണ്ടോ? ഞങ്ങൾ ഒന്ന് ഊരിയിട്ട് ഇവിടെ വെച്ചല്ലേ? ഒന്ന് ഊരിയപ്പോൾ ഇതിൽ വെച്ച് ഇതിപ്പോൾ മറ്റേ തുറന്ന ഇത് തുറന്ന് പ്രോസസ്സിങ് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് തുറന്ന് അത് ഞെക്കി കാണിച്ചാൽ ഇങ്ങോട്ട് എടുക്കാം. ഇത് ഫുള്ള് ചാർജ് ആയി. ആ ഫുള്ള് ചാർജ് ആയി. അത് ഇവിടെ വെച്ച് ഓക്കെ. ഇനിയിപ്പോൾ ഇത് രണ്ടാമത് ഇതിനെ തുറക്കും. അത് തന്നെ തുറന്ന് ഓക്കെ. എന്നിട്ട് ഇതിൽ വെച്ച് അടച്ച് ഓക്കെ. ഇനിയിപ്പോൾ ഒരു ബാറ്ററിയും കൂടി ഉണ്ട് അല്ലേ? അതിപ്പോൾ ഇനി തുറക്കണം. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട് അല്ലേ? അതിൽ കാണിക്കും. ഓക്കെ, ഇതിപ്പോ പ്രോസസ്സിംഗ് ആണ്. ഇതിപ്പോ ഏതെങ്കിലും ഒന്ന് ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കിലേക്ക് പെട്ടെന്ന് മാറാനുള്ള എന്തെങ്കിലും കാരണമുണ്ടോ? കാരണം പെട്രോൾ, ഇപ്പോഴത്തെ പെട്രോളിന്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയതാന്ന് തോന്നും. ഈ വണ്ടി എടുത്തു കഴിഞ്ഞാല് നമ്മൾ ഓടണം എങ്കിലേ നമുക്ക് അത് ലാഭം ഉണ്ടാവും. അതെ അല്ലേ. കുറഞ്ഞ കിലോമീറ്റർ ഓടുന്നെങ്കിൽ ഇത് മെച്ചല്ലേ. അതില് നിങ്ങൾ ഇപ്പോൾ ഡെയിലി എത്ര കിലോമീറ്റർ ഓടും? 100 കിലോമീറ്റർ എടുത്ത് ഓടും. ഇപ്പൊ 50 മുകളിലാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്കിമ്മ പറയണേ, ബാക്ക് നോക്കണം, എല്ലാം നോക്കണം. ഇപ്പം കറക്റ്റ് പിടിക്കുമ്പോ പറയണേ 56 കിലോമീറ്റർ 60 കിലോമീറ്റർ 62 കിലോമീറ്റർ പെർ ഹവറിലാണ് കോംബി ബ്രേക്കിൽ ബാക്ക് മാത്രമേ പിടിക്കുന്നുള്ളൂ. ഇതാ പിടിച്ചു, അടിപൊളി. ഫ്രണ്ട് ബ്രേക്ക് തൊട്ടിട്ടില്ല, ബാക്ക് മാത്രമേ നമ്മൾ പിടിച്ചിട്ടുള്ളൂ. സംഭവം ഓക്കെ, ഇത്രയും സ്മൂത്ത് ആയിട്ട് പ്ലേ ആവും. നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് അല്ലേ. ഇത് എങ്ങനെയാ അതിന്റെ റേഞ്ച് ഒക്കെ എങ്ങനെയാ? റേഞ്ച് കമ്പനി പറയുന്ന റേഞ്ച് എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, എനിക്ക് ഒരു സിംഗിൾ ബാറ്ററിയിൽ അവർ പറയുന്ന പോലെ ഒരു 40 കിലോമീറ്റർ സ്പീഡ് വെച്ച് പോയപ്പോൾ ഒരു 127 വരെ കിട്ടി. 127 സിംഗിൾ ബാറ്ററിയിൽ? സിംഗിൾ ബാറ്ററിയിൽ. പക്ഷേ എനിക്ക് എൻ്റെ പണി നടക്കുന്നില്ല ആ സ്പീഡിൽ, അപ്പോൾ സ്പീഡ് കൂടി, അതിനനുസരിച്ച് കുറഞ്ഞപ്പോൾ ഒരു 110 എത്തി. ഓ ഓ ഓ ഓ
അപ്പോൾ ഒരു ബാറ്ററി 110 വെച്ചിട്ട് രണ്ടും കൂടി 220 കണക്കാക്കിയിട്ടാ പോവാം. കമ്പനി പറയുന്ന റേഞ്ച് എത്രയാ? 295 അല്ലേ. ഈ വണ്ടിക്ക് എന്താ വില? ഇത് അവിടെ 213 ഉണ്ട്. 213,000 ഉറുപ്പ് ഉണ്ടല്ലേ ഈ വണ്ടിന്റെ വില? സബ്സിഡി സബ്സിഡി ഇല്ലാണ്ടല്ല. ഇതിന് സബ്സിഡി ഇല്ല. അവർ പറയുന്നത് അവർ ഇമ്പോർട്ടഡ് ആണ്, അതുകൊണ്ട് സബ്സിഡി ഇല്ലാന്നാണ്. ഓക്കെ, എവിടെ നിന്ന് ഇമ്പോർട്ടഡ് ആണ് ഇത്? അവര് ഇറ്റലിയോ ജർമ്മനി അങ്ങനെ എന്താണ് പറഞ്ഞത്. ജർമ്മൻ മേഡാന്നല്ലേ പറയുന്നത്? അങ്ങനെ പറയുന്നു. നമസ്കാരം, ഞാൻ നിങ്ങള് ഒരു 10-12 വർഷത്തോളമായിട്ട് ഒരു ഇലക്ട്രിക് കാർ ഉപയോഗിക്കുന്നത് കേട്ടിട്ട് ഞാൻ വന്നതാണ്. ശരിക്കും എപ്പോഴാണ് എടുത്തത് ഈ വണ്ടി? 2011 അല്ലേ. ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ച വണ്ടി? ഇത് ബാംഗ്ലൂർ. മെയിൻ ആയിട്ടുള്ള അവസ്ഥ എന്താ വെച്ചാൽ, ഈ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? കാരണം വെച്ചാൽ ഓരോ സാധനത്തിന് ഭയങ്കര വിലയാണ്. ഈ ബാറ്ററി മാറ്റിയേക്കുന്ന ഈ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഈ ബാറ്ററി വെക്കുന്ന, അതിന് ബോക്സിന് 15,000 രൂപ വില വരും. ഒരു പ്രൊട്ടക്ഷൻ സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് പെഡലിലൂടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഇതിന് 3,200 രൂപ വിലയാണ് ആ സ്വിച്ചിന്. അത് ഇപ്പൊ 2 വർഷത്തിനുള്ളിൽ ഞാൻ 4 പ്രാവശ്യം മാറ്റിയ ആ സ്വിച്ച്. ആ സ്വിച്ചിന് മാത്രം 3,000 ചില്ല. കാരണം ഉള്ള സ്പെയറിന് ഇവര് ഒരു അമിതമായിട്ടുള്ള ചാർജ് ഈടാക്കുക. കാരണം ഇത് പുറത്ത് കിട്ടാനില്ല ഈ സാധനം, പുറത്തുനിന്ന് വാങ്ങിക്കാൻ കഴിയില്ല. പിന്നെ ഈ വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് വാങ്ങിച്ചേ പറ്റൂ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെ ഇത് വിൽക്കാൻ നോക്കിട്ട് വാങ്ങാൻ ആരുമില്ല, പിന്നെ കൊണ്ടുനടക്കാന്ന് മാത്രം. അങ്ങനെ വീട്ടിലെത്തി പാക്ക് തുറന്നു നോക്കുമ്പോഴാണ് അറിയണത്, ഒരു പഴയ മോട്ടറിന്റെ മുകളില് ഈ മോട്ടർ നമ്പർ ഒക്കെ ചുരണ്ടിയതിനു ശേഷം നമ്മളെ മോട്ടർ നമ്പർ പഞ്ച് ചെയ്ത് വിട്ടിരിക്കുകയാണ്. മോട്ടർ നമ്പർ ചുരണ്ടി എന്നിട്ട് വേറെ നമ്പർ. അത് എന്റെ മോട്ടർ നമ്പർ അതിമേ പഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ ആരോ മോട്ടറാണ് അത്. അങ്ങനെ 2 പ്രാവശ്യം 2 വ്യക്തികൾക്ക് കൊടുത്ത മോട്ടറാണ് അത്. രണ്ട് വ്യക്തികൾക്ക് കൊടുത്തത്, കാരണം രണ്ട് സ്ഥലത്ത് ഈ ചുരണ്ടി അടയാളം ഉണ്ട്, മെഷീൻ വെച്ചിട്ട് ചുരണ്ടി അടയാളം ഉണ്ട്. അതില് ഒരു നമ്പർ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അതിന് മുകളിൽ പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിലും അത് നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ടാറ്റയുടെ കയ്യിൽ നിന്നൊരു 400 ഷെല്ല് നിയോ ജെഎം നിയോ ഏറ്റെടുത്തിട്ട് ഡെവലപ്പ് ചെയ്തതാന്നാണ് പറഞ്ഞത്. അപ്പോ ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ഒല ഊബർ പോലുള്ളവർക്ക് ടാക്സി ആയിട്ട് കൊടുത്തു, ടാക്സിയും അവരുടെ ഓട്ടത്തിനും കൊടുത്തു. ഓക്കെ, പക്ഷെ അത് കോവിഡ് കാലത്ത് മൊത്തം നിന്നുപോയി. അപ്പൊ ഷട്ട് ഡൗൺ ആയി പോയപ്പോൾ ബാങ്ക് ഗ്യാരണ്ടിയും പ്രോബ്ലം ഒക്കെ വന്നിട്ട് ബാങ്ക് ജപ്തി ചെയ്തു. ലാസ്റ്റ് ഇപ്പോ അത് ടെൻഡർ ചെയ്ത് കൊടുത്തു. ആ കൊടുത്തതിൽ നിന്ന് ഒരു 81 വണ്ടി എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. എറണാകുളത്ത് പടമുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി കണ്ടു, കണ്ടപ്പോ വണ്ടി ഇഷ്ടമായി. അങ്ങനെ 355 കൊടുത്തു. രജിസ്ട്രേഷൻ ഇനി ചേഞ്ച് ചെയ്യണം. ഇത് ഇപ്പൊ ഏകദേശം ഒരു 20,000 മുകളിലോടി. അതായത് 20,361 20,000 മുകളിൽ കിലോമീറ്റർ ഓടി. അതായത് ഇപ്പൊ ഞാൻ 20,000 സർവീസ് ഇന്നലെ ചെയ്തു. ഇന്നലെ ചെയ്തു. ഓക്കെ ഓക്കെ. ഇപ്പൊ പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ സർവീസിന് പിന്നെ മുമ്പത്തെ രീതിയിലല്ല. അതായത് സർവീസ് മുമ്പൊക്കെ നടന്ന, നമ്മളിപ്പോ സർവീസിന് വേണ്ടി അവിടെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ സർവീസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തലേന്ന് വിളിച്ചു പറഞ്ഞാലെങ്കിലും അത് സംഗതി സർവീസ് ചെയ്തിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളം സമയം എടുക്കണം സർവീസിൽ. അതാണ് ഇപ്പൊ ഇതിൽ ഏറ്റവും വലിയ ഞാനൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. പിന്നെന്താ കേറില്ല പറഞ്ഞേ? അപ്പുറം ചാടി കിടന്നവനാണ്. നമ്മള് ഫസ്റ്റ് വരുമ്പോ എന്താ കേറാണ്ടിരുന്നേ? അത് താഴേന്നേ സ്പീഡ് കൊടുത്താല് കേറും. അല്ലാതെ നമ്മളൊരു നോർമൽ ഇതിലാണല്ലോ വാർപ്പിൽ പോരുന്നത്, അതുകൊണ്ടാണ് കേറാഞ്ഞത്. അതേപോലെ ചെറിയൊരു, ഞാനത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ഇത് ടെക്നിക്കലി കുറച്ച് ഐഡിയ ഉള്ള ആളേനും കൊണ്ട്, അപ്പൊ ഒരാള് നിങ്ങളുടെ അടുത്ത് വരികയാണ്, എന്നിട്ട് അയാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ബ്രോ എനിക്കൊരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട്, ഇലക്ട്രിക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട്, ഞാൻ ഏത് വണ്ടി എടുക്കേണ്ടത്, ഒരു 2-വീലർ ഏത് വണ്ടി എടുക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഞാൻ അവരോട് ഒരിക്കലും ഒരു ബ്രാൻഡ് ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് അവരുടെ ഓട്ടം, അവർക്ക് എന്തോരം ഓട്ടം വരും, അതുപോലെ തന്നെ റേഞ്ച്, കൂടുതൽ റേഞ്ച്, പിന്നെ നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യം, വാല്യൂ ഫോർ മണി, ഈ മൂന്ന് ഇത് നോക്കിയിട്ട് മാർക്കറ്റിലുള്ള ബെസ്റ്റ് ഞാൻ പറയത്തുള്ളൂ.